അവക്ക് വേണ്ടാത്ത ജീവിതം കുട്ടിയായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ട. ദേവിക്ക് ഒന്ന് പോയിട്ടാ പ്ലീസ്. എടി ദുഷ്ടേ, എന്റെ കൺവെട്ടത്ത് നിപ്പോ. ഏതായാലും ബാലമണിക്ക് നീ ശരണം ചെയ്യില്ല. ഇവിടെ മോനെ സേതു, ബാല വന്നില്ലടാ. അതോടെ ദേവിക ഒരു തീരുമാനമെടുത്തു. ഞങ്ങളത് അംഗീകരിക്കുകയും ചെയ്തു. എന്ത് തീരുമാനം? ഇന്ന് മുതൽ ഇവിടുത്തെ ഐശ്വര്യലക്ഷ്മി ഇവളാ, ഞങ്ങളുടെ പുന്നാര മരുമകള്. നിങ്ങൾക്കെല്ലാം എന്താ വട്ടായോ? ഇവര് പറഞ്ഞത് ഈ ദീപത്തിനാണ് സത്യം. ഇന്നു മുതൽ ഞാനാ സേതുവേട്ടന്റെ ഭാര്യ. അനാവശ്യം പറയരുത്. എന്തനാവശ്യം? സേതുവേട്ടനും ഞാനും ഹൈന്ദവ ആചാര പ്രകാരം താലി ചാർത്തി വിവാഹിതരായവരല്ലേ. എന്റെ ഭാര്യ ബാലാമണിയാ? ഇല്ല. ബാലാമണിയും സേതുവേട്ടനും തമ്മിൽ നിയമപരമായി വിവാഹമോചനം നേടിയതിനു ശേഷമാ നമ്മൾ തമ്മിൽ വിവാഹിതരായത്. അപ്പൊ ബാലാമണി പറഞ്ഞത് നേരാ. നീ ഞങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ വന്നതല്ല ബാലാമണി. ആ പേരിനും മിണ്ടരുത്. ഈ ദീപൻ തന്നെയാണ് സേതുവേട്ടന്റെ ഈ നിൽക്കുന്ന അച്ഛനും അമ്മയാണ് സത്യം. ഞാൻ വന്നത് നല്ല ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് കാണാനാ ഞാൻ കൊതിച്ചത്. അതിനുവേണ്ടി പല വേഷങ്ങൾ കെട്ടി പല ത്യാഗങ്ങൾ സഹിച്ചു. പക്ഷേ ബാലാമണി എന്നെ അവിശ്വസിച്ചു. അവളൊരു നികൃഷ്ട ജീവിയെ പോലെ എന്നെ ചവിട്ടിയെറിഞ്ഞു, അധിക്ഷേപിച്ചു, പരിഹസിച്ചു. ക്ഷമിക്കാവുന്നതിനപ്പുറം ഞാൻ ക്ഷമിച്ചു. ഇല്ല, ഇനി ക്ഷമിക്കാൻ എനിക്ക് വയ്യ. എനിക്കൊറ്റ വാശിയേ ഉള്ളൂ, എന്നെ മനസ്സിലാക്കാത്ത അവളെ ഒരു പാഠം പഠിപ്പിക്കണം. അവള് കാണട്ടെ ശ്രീമംഗലത്തെ ദേവികയും സേതുശേഖരൻ തമ്പിയും മാതൃകാ ഭാര്യാ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത്. അതെ സേതുവേട്ടാ, സേതുവേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിത്തന്ന ആ താലി ഞാൻ സ്വീകരിച്ചു. ഇന്നു മുതൽ നിങ്ങൾ എന്റെ ഭർത്താവാ, ഇവര് എന്റെ മാതാപിതാക്കളും. ഭർത്താവാ ഇന്നു മുതൽ എന്റെ ദൈവം. സേതുവേട്ടൻ എന്നെ അനുഗ്രഹിക്കണം. ഈ വീട്ടിലെല്ലാവർക്കും ഭ്രാന്ത. നീ ആ മുഴു ഭ്രാന്തി. ഓരോ നേരത്തും ഓരോ കോലം കെട്ടല്. ഭാര്യ ഭർത്താവ്, നിനക്ക് എന്തറിയാം ഭാര്യയെക്കുറിച്ച്? ഭർത്താവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ജീവിതത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? നീ കാണിക്കുന്ന പേക്കൂത്തുള്ളൊന്നും അല്ല ജീവിതം എന്ന് പറയുന്നത്. IPS എന്ന മുദ്ര നെഞ്ചിൽ കുത്തിവെച്ചതുകൊണ്ടോ കോടതി കയറി നാലു മുഴ നീളത്തി കുറെ ഡയലോഗോ നിയമമോ പറഞ്ഞതുകൊണ്ടോ ജീവിതം പഠിച്ചു എന്ന് അർത്ഥമില്ല, മനസ്സിലായോ? എടി
ഞങ്ങള് പേടിക്കണ്ട. അവന് മെരുക്കെടുക്കുന്ന കാര്യം ഞങ്ങളേറ്റു. ഇങ്ങോട്ടൊന്ന് വന്നേ, വരാൻ. സേതുശേഖരൻ തമ്പിയെ, ഞാൻ മെരുക്കും. മെമ്മോ കിട്ടി, വളരെ നന്ദിയുണ്ട്. ബാലാമണിക്ക് ആകെ ഒരു കാര്യത്തിലെ അഹങ്കാരം ഉണ്ടായിരുന്നുള്ളൂ, ആരൊക്കെ ഉപേക്ഷിച്ചാലും ജീവിക്കാൻ ഒരു തൊഴിലുണ്ടല്ലോ എന്നുള്ള അഹങ്കാരം. അതും ഇപ്പൊ തീർന്നു, സന്തോഷം. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. കൊലപാതകത്തിൽ പ്രതിയായാൽ നൽകുന്ന സർവീസ് ചട്ടപ്രകാരമുള്ള മെമ്മോയാണ്. ബാലാമണിക്ക് കുറ്റവിമുക്തയായി വന്നാൽ വീണ്ടും ജോലിയിൽ പ്രവേശിക്കാവുന്നതേ ഉള്ളൂ. ഈ സംസാരിക്കുന്ന ശ്രീമംഗലത്തെ സേതുശേഖരൻ തമ്പിയല്ല, ബാലാമണിയുടെ മേലുദ്യോഗസ്ഥൻ സബ് കളക്ടർ സേതുശേഖരൻ തമ്പിയാണ്. ഞാൻ ചെയ്തത് വ്യക്തിവൈരാഗ്യമായി കാണരുത്, സർവീസ് നിയമം മാത്രം. നിയമവിദഗ്ധരുമായി സംസാരിച്ചാൽ ബാലാമണിക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എത്രയും വേഗം നിരപരാധിയായി ബാലാമണി തിരിച്ച് ജോയിൻ ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കാം. മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതിയ മെമ്മ കിട്ടിയപാടെ വന്നത്. ഇപ്പൊ കാര്യം മനസ്സിലായി. ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ബാല വിശ്വസിക്കുന്ന ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. നേർക്കു നേരെ സമാധാനത്തോടെ നമ്മൾ രണ്ടുപേരും ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ എന്റെ സത്യം ബാലയ്ക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ വാക്കുകൾ ഞാനല്ലേ പറയേണ്ടത്? തെറ്റുകാര്യെന്ന് ഞാനല്ലേ മുദ്രകുത്തപ്പെട്ടത്? ഒരല്പം ക്ഷമയോടെ എന്നെ കേൾക്കാൻ പലർക്കും കഴിയാതിരുന്നതാണ് ബാലാമണിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ആയിരിക്കാം, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആത്മാവിന് തീപിടിച്ചപ്പോൾ കേൾക്കാൻ എനിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല, പറയാൻ ബാലയ്ക്ക്. അതല്ലേ ശരി. ഇപ്പോ കൊടുങ്കാറ്റിന് ശേഷമുള്ളൊരവസ്ഥയിലാണ് ഞാൻ. പിഴുതു വീഴേണ്ട മരങ്ങളെല്ലാം കടയേറ്റ് വീണ് കിടക്കുന്നു. മനസ്സിനെ തണുപ്പിക്കാൻ ഒരു ചെറു കാറ്റ് പോലുമില്ല. വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ ഭീതിയിലാണ് ഞാൻ. ഒരു ശാപനിമിഷം സമ്മാനിച്ച ജീവന്റെ തുടിപ്പ് എന്റെ വയറ്റിൽ. എന്നെ കാത്തിരിക്കുന്നത് കൽത്തുറുങ്കോ അതോ തൂക്ക് കയറും അറിയില്ല. പക്ഷേ ഒരു കൊടുങ്കാറ്റിന്റെ സൂചനയായി എവിടുന്നു ഒരു ചെറു കാറ്റിന്റെ ഇരമ്പൽ എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനി ഈ ജന്മം ഒരുമിച്ച് ജീവിക്കാനാവാത്ത വിധം നമ്മൾ തമ്മിൽ അകന്നു. ഞാൻ വിളിച്ച ബാല വരില്ല. എന്റെ ദുരഭിമാനം ഗർഭിണിയായ ബാലയെ വിളിക്കാൻ അനുവദിക്കുന്നുമില്ല. വാസ്തവത്തിൽ നമ്മൾ രണ്ടാളും തെറ്റുകാരല്ല, സാഹചര്യങ്ങൾ തെറ്റ് ചെയ്യിച്ചതാണ്. ആ നിലയ്ക്ക് സമാധാനപരമായൊരു വേർപിരിയൽ നമുക്കായിക്കൂടെ. ബാലയോട് എനിക്കും എന്നോട് ബാലയ്ക്കും വെറുപ്പില്ലാത്തൊരവസ്ഥ. ബാലയ്ക്ക് ബാലയുടെ വഴി, എനിക്ക് എന്റെ വഴി. ബാലമണി ഇരിക്കേ. വേണ്ട, എന്റെ അച്ഛന്റെ അമ്മയുടെയും പ്രവൃത്തി ദോഷം കൊണ്ട് ജീവിതം കൈവിട്ടു പോയൊരു പെണ്ണായത്. തെറ്റ് ബാലാമണിയോട് ചെയ്തിട്ടുണ്ടെന്ന് മനസാക്ഷി നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ ഇതിൽ പരം നല്ലൊരു അവസരവുമില്ല. വീഴ്ച നിൽക്കാതെ ബാലാമണിക്ക് കൊടുക്ക്. ബാലമണി, ചായ.
എനിക്ക് മനസ്സിലായി ദേവിക എന്തുകൊണ്ടാ സംശയിച്ചു നിന്നതെന്ന്. ഞാനിത് നിരസിച്ചാലോന്ന് കരുതിയല്ലേ. ഇല്ല ദേവിക, ഒരു പക്ഷേ ഇന്നലെ വരെ അങ്ങനൊരു മൂഡായിരുന്നു, പക്ഷേ ഇന്ന് മാറി. ദേവിക തരുന്ന ഈ ചായ ഞാൻ സ്വീകരിക്കുന്നു. സേതു, ഇപ്പൊ മനസ്സിലായി കാര്യം. ഞങ്ങളെ കൊണ്ട് ഇവളുടെ അടുത്ത് മാപ്പ് പറയിപ്പിക്കണം, അതല്ലേ നിനക്ക് വേണ്ടത്. അതിന് ഞങ്ങളെ കിട്ടൂല. അതാണ് എന്റെ അമ്മയുടെ ഏറ്റവും വലിയ പരാജയം. സ്വന്തമായൊരു വൃത്തം വരച്ച് അതാണ് ശരിയെന്ന് സ്വയം സങ്കല്പിച്ചിങ്ങനെ ജീവിക്കുക. കടുകിട മാറാൻ അമ്മ തയ്യാറല്ല. അമ്മേ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതാണ് മനുഷ്യത്വം. അങ്ങനെ ചെയ്തു എന്ന് കരുതി. അമ്മ ആരുടെ മുമ്പിൽ താഴുകയല്ല, മറിച്ച് അമ്മയുടെ മഹത്വം ഉയരുകയാ ചെയ്യുന്നേ. തന്നെ വെടിവെച്ച അയാൾക്ക് നേരെ ക്ഷമിക്കാൻ തയ്യാറായ മഹാനായിരുന്നു മാർപ്പാപ്പ. അത് അദ്ദേഹത്തിന്റെ മഹത്വമാണ് വെളിപ്പെടുത്തിയത്. സേതുവേട്ടന്റെ അമ്മ എന്നോട് മാപ്പ് പറയണ്ട, സ്വയം താഴുകയും വേണ്ട. പക്ഷേ സേതുവേട്ടന്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ മാപ്പ് കൊടുത്താൽ മതിയല്ലോ. ബാലാമണിയുടെ ജീവിതം കരിന്തിരി കത്തിത്തീരാൻ നിങ്ങൾ മാത്രമാണ് കാരണക്കാരൻ. ഈ നിമിഷം ഞാനൊന്ന് ശപിച്ച നിങ്ങൾ ഭസ്മമായി പോവും. പക്ഷേ ശപിക്കില്ല, ക്ഷമിക്കാനാ ബാലാമണിക്ക് ഇഷ്ടം. ക്ഷമിച്ചിരിക്കുന്നു. ഞാനും ബാലൻ തമ്മിലുള്ള എല്ലാ ശത്രുതയും ഇന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്തു. ബാലയ്ക്ക് ബാലയുടെ വഴി, എനിക്കെന്റെ വഴി. എന്റെ ജീവിതത്തിൽ ബാലയോ ബാലയുടെ ജീവിതത്തിൽ ഞാനോ മേലിൽ ഇടപെടില്ല. നല്ല സുഹൃത്തുക്കൾ. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഒരു ചിരി, ഒരു വാക്ക്, അതിലൊതുങ്ങുന്ന ബന്ധം. ബാലാമണി അപ്രതീക്ഷിതമായി കണ്ടപ്പോ നിങ്ങളൊക്കെ ഒന്ന് ഭയപ്പെട്ടു. പക്ഷെ ഇനി ആശങ്കയ്ക്ക് വകയില്ലെന്ന് മനസ്സിലായല്ലോ. ബാല വന്നത് ചിഞ്ചുമോളെ കൂട്ടിക്കൊണ്ടുപോവാനാ. കുട്ടിയെ ബാലയ്ക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞ് അമ്മയുടെ ചെറുകിനടിയിലാണ് വളരേണ്ടത്. ചിഞ്ചുമോളെ, മോള് പോയി മോളുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നേ. എന്നിട്ട് അമ്മയുടെ കൂടെ പൊയ്ക്കോ. ചിഞ്ചുമോളെ, എന്തിനാ കരയുന്നേ മോളെ? മോളെ എന്തിനാ കരയുന്നേന്ന്? എന്താ മോളെ, എന്താ കാര്യം പറ? എന്താ മോളെ, വല്ല ദുസ്വപ്നം കണ്ടോ? എനിക്ക് എന്റെ അച്ഛനെ കാണണം. ഈ നേരത്തോ? വേണം, എനിക്ക് കാണണം. എന്റെ അച്ഛൻ പാവ. മോളെ, എനിക്ക് കാണണം. എന്താ മോളെ, അച്ഛന് ഇപ്പൊ കാണാൻ പറ്റില്ല. ഇല്ല, എനിക്ക് ഇപ്പൊ കാണണം. എന്താ മോളെ, കരയല്ലേ, കരയല്ലേ? ഓ, കരയണ്ട. ഹലോ അച്ഛാ, പോവല്ലേ അച്ഛാ? ഇല്ല അച്ഛൻ പോവില്ല കേട്ടോ. അമ്മേ, അമ്മയും കിടക്കുന്നില്ലേ ഞങ്ങളുടെ കൂടെ? അച്ഛനല്ലേ